അടുത്തു ചെന്നാൽ വിഴുങ്ങിക്കളയുന്ന ഡാമിനുള്ളിലെ ഭീമൻ ഗർത്തമോ നമുക്ക് നോക്കാം. വടക്കൻ കാലിഫോർണിയയിലെ നാപ്പാ കൗണ്ടിയിൽ നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ് മോണ്ടിസെല്ലോ ഡാം. 1953-57 ഇടയിൽ ബെരീസ തടാകത്തിൽ നിർമ്മിച്ച ഈ ഡാമിന് ഏകദേശം 93 മീറ്റർ ഉയരമുണ്ട്. ഡാമിന്റെ ഭീമൻ സ്പിൽവേയാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയുള്ള കാഴ്ച. പ്രാദേശികമായി മോർണിംഗ് ഗ്ലോറി സ്പിൽവേ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭീമൻ ജലഗർത്തത്തിന്റെ കാഴ്ച കൗതുകവും ഭീതിയും ഉണർത്തുന്നവയാണ്. 72 അടി വ്യാസമുള്ള ഈ ഭീമൻ ഗർത്തത്തിന് ഗ്ലോറി ഹോൾ എന്നും പേരുണ്ട്. 4.7 മീറ്റർ ഉയരത്തിലാണ് ഗർത്തത്തിന്റെ വായുള്ളത്. ഇതിലും കൂടുതൽ ഉയരത്തിൽ വെള്ളം പൊങ്ങുമ്പോൾ അത് ഇതിനുള്ളിലൂടെ ഒഴിഞ്ഞു പോകും. അണക്കെട്ടിൽ പൂർണ്ണമായും വെള്ളം നിറയുന്ന സമയത്ത് സെക്കൻഡിൽ 48,800 ഘനയടി എന്ന തോതിൽ വെള്ളം ഈ ദ്വാരത്തിലൂടെ കടന്നു പോകും. 2019 ഫെബ്രുവരിയിലായിരുന്നു ഇത്തരമൊരു കാഴ്ച അവസാനമായി കണ്ടത്. അതിവേഗത്തിൽ പോകുന്ന ഈ വെള്ളം ചുറ്റുമുള്ള സകലതിനെയും കുഴിയിലേക്ക് വലിച്ചിടും. അതുകൊണ്ട് തന്നെ നീന്താൻ അത്ര സുരക്ഷിതമല്ല ഇവിടം. 1997 ഒരു ബിരുദ വിദ്യാർത്ഥി ഇവിടെ ഇത്തരത്തിലുണ്ടായ ഒരു അപകടത്തിൽ മരിച്ചിരുന്നു. കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന സൊളാനോ യോലോ കൗണ്ടിയിലുള്ള 96,000 ഏക്കർ കൃഷിസ്ഥലത്തേക്ക് വേണ്ട ജലസേചനത്തിനായുള്ള സൊളാനോ പദ്ധതിയുടെ ഭാഗമായാണ് ഡാം നിർമ്മിച്ചത്. 1840 മുതൽ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ജലസേചനം വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. കാലിഫോർണിയയിലെ ഏറ്റവും ഫലഭൂഷ്ടമായ കാർഷിക മേഖലയിലൊന്നാണ് ഡാമും റിസർവോയറും സ്ഥിതി ചെയ്യുന്ന ബെരീസ താഴ്വര. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.